മുലയൂട്ടുന്ന വധുവിന് ആവശ്യമുണ്ട്. അമേരിക്കയിൽ പൗരത്വമുള്ള ഓർഫൻ യുവാവ്, 38 വയസ്സ്, അമേരിക്കയിൽ ജോസഫ് കുര്യൻ ബങ്കർ കൺസ്ട്രക്ഷൻ സ്ഥാപകൻ, ഇപ്പോൾ കേരളത്തിലുണ്ട്. മുലയൂട്ടുന്ന 25 വയസ്സിനും 35 വയസ്സിനുമിടയിലുള്ള യുവതികളുടെ ആലോചനകൾ ക്ഷണിക്കുന്നു. ജോസഫ് കുര്യൻ അറ്റ് gmail.com. മൊബൈൽ നമ്പർ 9526115878. പാത്രത്തിൽ വന്ന വിചിത്രമായ പരസ്യം കണ്ട് ആൾക്കാർ മൂക്കത്തി വിരൽ വെച്ചു. അനാഥനല്ലേ, ആ മിഞ്ഞ പാല് കുടിക്കാത്തോണ്ട് പാലുമായിട്ട് കൂടെ കിടക്കാൻ പെണ്ണുമായി. എന്തായാലും ഇവൻ്റെയൊക്കെ ബുദ്ധി കൊള്ളാം. വേദനിക്കുന്ന കോടീശൻ്റെ ഓരോരോ പൂതികൾ കണ്ടില്ലേ, വെറുതെ അല്ല അനാഥനായത്. ഇവനൊക്കെ തന്തയും തള്ളയും ഉണ്ടായിരുന്നെങ്കിൽ അവരെ ഇവൻ. ഇനി വല്ല പാൽ സൊസൈറ്റിയും തുടങ്ങാനാവോ? പത്രപരസ്യം വായിച്ച പലരും അശ്ലീല ചുവയോടെയുള്ള കമൻറ്റുകൾ കൊണ്ട് പരസ്യത്തെ നാട്ടിലാകെ പാട്ടാകാൻ മുന്നിട്ടിറങ്ങി. ആ കൊച്ചിന് തന്നെ അതിൻ്റെ കേടാണാവോ, വെറുതെ നസ്രാണികൾ പറയിപ്പിക്കാൻ. പാലായിലെ പ്രമാണിയായ തോമസ് ചാക്കോയുടെ വീണ്ടും ഉമ്മർത്തിരുന്നുകൊണ്ട് തോമസ് ചാക്കോയുടെ ഭാര്യ ഏലിയാമ പിറുവിറുത്തു. എൻ്റെ ഏലിയാമേ, നീ ഇത്ര പൊട്ടിയാവരുത്. ആ കൊച്ച അമേരിക്കയിലെ വലിയ ബിൽഡറല്ലേ, നാട്ടിലോട്ട് വന്നപ്പോൾ പബ്ലിസിറ്റി വേണമെന്ന് തോന്നിക്കാണോ? അതിനു വേണ്ടിയുള്ള നമ്പരാവും ഇതൊക്കെ. തോമസ് ചാക്കോ ചാരുകസേൽ ചാരിയും തലചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷേ ഇത്തരം ചർച്ചകൾ തീരുന്ന മാത്രമായിരുന്നില്ല പത്രത്തിലെ ആ പരസ്യം. പരസ്യത്തെ ഫോട്ടോയായി ഫോണിൽ പകർത്തി പല ഫേസ്ബുക്ക് ട്രോളർമാരും വിവിധങ്ങളായ രീതിയിൽ ട്രോളുകൾ ഇടാൻ തുടങ്ങി. ചില വിരുദ്ധന്മാർ ജോസഫ് കുര്യൻ്റെ ഫേസ്ബുക്ക് പേജും കണ്ടെത്തി. ഫേസ്ബുക്ക് പേജിൽ പത്രപരസ്യത്തിൻ്റെ ഫോട്ടോ ഇട്ട് കൂട്ട തെറിവിളിയായിരുന്നു പിന്നീട് അരങ്ങേറിയത്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും തുടങ്ങി സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെ ജോസഫ് കുര്യൻ്റെ ഫോട്ടോയും മൊബൈൽ നമ്പരും പത്രപരസ്യത്തിൻ്റെ ഫോട്ടോയും ചേർത്ത് ട്രോളുകൾ പൊങ്ങി. ജോസഫ് കുര്യൻ്റെ വിചിത്രമായ പരസ്യം എന്തായാലും വൈറലായിരുന്നു. ലോക മലയാളികൾക്കിടയിൽ അയാളുടെ പരസ്യവും മുഖവും കോമാളിയെപ്പോലെ നിറഞ്ഞു നിന്നു. പലരും ജോസഫ് കുര്യൻ്റെ നമ്പറിലേക്ക് വിളിച്ച് തെറി അഭിഷേകവും നടത്തി. ഹലോ, ജോസഫ് കുര്യൻ സ്പീക്കിംഗ്. മൊബൈൽ വന്ന കോൾ അറ്റൻഡ് ചെയ്ത് ജോസഫ് കുര്യൻ തന്നെ മൂന്നാറിലെ എസ്റ്റേറ്റിലെ തേയിലത്തോട്ടത്തിലൂടെ നടന്നു. നീ എവിടുത്തെ കുരുവനാടോ ഊളെ, ഇങ്ങനെയൊക്കെ പത്രപരസ്യം നൽകാൻ നിനക്ക് നാണമില്ലേ? മറുതലത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ്റെ ശബ്ദം ജോസഫ് കുര്യൻ്റെ ചെവിയിലെത്തി. ഹലോ സുഹൃത്തെ, മാനിയോട് സംസാരിക്കും. ഒന്നാമത്തെ കാര്യം, ആ പരസ്യം നൽകിയ ഞാനല്ല, എൻ്റെ മാനേജരാ. അടുത്തത്, ആ പരസ്യം ജെന്യുൻ ആയിട്ടുള്ള കാര്യമാണ്. തേയിലച്ചെടിയിൽ നിന്ന് ഒരു ഇല പറിച്ചെടുത്ത് മണപ്പിച്ചുകൊണ്ട് ജോസഫ് കുര്യൻ പറഞ്ഞു. തിരിച്ച് യുവാവിൻ്റെ ഭാഗം തെറിവിളി മുഴങ്ങിയപ്പോൾ ജോസഫ് കുര്യൻ കോള് കട്ട് ചെയ്തു. വീണ്ടും മൊബൈൽ ബെല്ലടിച്ചപ്പോൾ ദേഷ്യത്തോടെ കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ ചെവിയോട് ചേർത്ത് പള്ളിറുമ്മിക്കൊണ്ട് ഒരു നിമിഷം ജോസഫ് കുര്യൻ മൗനം പാലിച്ചു. ഹലോ മിസ്റ്റർ ജോസഫ് കുര്യൻ. ഒരു സ്ത്രീ ശബ്ദം ജോസഫ് കുര്യൻ്റെ ചെവിയിലെത്തി. അതെ, ജോസഫ് കുര്യനാ, നിനക്കൊക്കെ എന്താണ് അറിയേണ്ടത്? മുമ്പ് കേട്ട തെറിയുടെ ദേഷ്യത്തിൽ ജോസഫ് കുര്യൻ ചോദിച്ചു. ഹലോ സാർ, ഒരു മിനിറ്റ്, ഞാൻ ഫ്രൂട്ട് ചാനലിലെ റിപ്പോർട്ടർ രേവതിയാണ് സംസാരിക്കുന്നത്. സാർ ശാന്തനേനെ സംസാരിക്കൂ. രേവതി സ്വയം ഒന്ന് പരിചയപ്പെടുത്തി. ആയിക്കോട്ടെ, മിസ് രേവതിക്ക് എന്താണ് അറിയേണ്ടത്? ജോസഫ് കുര്യൻ പരുഷമായി തന്നെ തിരിച്ചു ചോദിച്ചു. താങ്കളുടെ ഒരു പത്രപരസ്യം വളരെയധികം വൈറലായിരുന്നല്ലോ. ഞങ്ങളുടെ ചാനലിൽ ഒരു സംവാദ പരിപാടി ഉണ്ട്. വൈറലാകുന്ന വ്യക്തികളെയാണ് പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നത്. അതുകൊണ്ടാണ് താങ്കൾ വിളിക്കുന്നത്. രേവതി താൻ വിളിച്ച് എന്തിനു വേണ്ടിയാണ് തുറന്നു പറഞ്ഞു. ഓഹോ, ഒറ്റ പരസ്യത്തിൻ്റെ പേരിൽ ഇത്രയധികം നാണം കിട്ടും പോരാ. ഇനിയും നാണം കിട്ടണമെന്നല്ലേ? സാറില്ല, എന്നാണെന്ന് എവിടത്തിനൊന്ന് പറഞ്ഞേക്കും, ഞാൻ എത്തിയേക്കാം. ജോസഫ് കുര്യൻ എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ പറഞ്ഞു. ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ എത്തണം സാർ. രേവതി അഡ്രസ്സും കൂടി നൽകിയിട്ട് കോൾ അവസാനിപ്പിച്ചു. ശനിയാഴ്ച കൃത്യം 4 മണിക്ക് തന്നെ ജോസഫ് കുര്യൻ ഫ്രൂട്ട്സ് ചാനലിൻ്റെ സ്റ്റുഡിയോയിലെത്തി. പല മേഖലകളിൽ നിന്ന് സ്ത്രീ പുരുഷ ഭേദമന്യ 20 ആളുകൾ സംവാദ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. പ്രശസ്തനായ അവതാരകൻ നീലകണ്ഠൻ നായരായിരുന്നു സംവാദ പരിപാടിയുടെ കേന്ദ്ര ബിന്ദു. സംവാദ പരിപാടികൾ തുടങ്ങി. എല്ലാവർക്കും ഈ സംവാദ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ പോകുന്ന വിചിത്രമായ ഒരു പത്രപരസ്യം നൽകിയ ശ്രീ ജോസഫ് കുര്യനിലേക്കാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ചുംബന സമരങ്ങൾ തുടങ്ങി നിരവധി പുതിയ സമരമുറകളിൽ ഏർപ്പെട്ട സുഹാനയിൽ തന്നെ തുടങ്ങാം. സുഹാന പറയൂ, ശ്രീ ജോസഫ് കുര്യൻ്റെ പത്രപരസ്യം കണ്ടിട്ട് താങ്കൾക്ക് എന്താണ് തോന്നിയത്? നീലകണ്ഠൻ നായർ ജോസഫ് കുര്യയും സുഹാനയും നോക്കി പറഞ്ഞു. സർ, ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികളായിട്ടുള്ള സമ്മാനത്തിന് എന്നെ ക്ഷണിച്ച് വളരെ മോശമായി പോയി എന്നാണ്. സുഹാന ജോസഫ് കുര്യനെ പുച്ഛത്തോട് നോക്കിയിട്ട് നീലകണ്ഠൻ നായരോട് പറഞ്ഞു. സുഹാന, വാക്കുകൾ അതിലൂടെ സംവദിക്കൂ, താങ്കൾക്ക് എന്താണ് പരസ്യത്തെക്കുറിച്ച് പറയാനുള്ളത്? സുഹാനയുടെ ചെറിയ താക്കി നൽകി നീലകണ്ഠൻ നായർ പറഞ്ഞു. സർ, തീർത്തും മനുഷ്യത്വപരമല്ലാത്ത പരസ്യമാണ് അയാൾ നൽകിയിരിക്കുന്നത്. സ്ത്രീകളെ ഒന്നടങ്ക് അപമാനിക്കുന്ന രീതിയിൽ ഇത്തരം പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. അതുപോലെ തന്നെ ജോസഫ് കുര്യനെ പോലുള്ള സാമൂഹിക വിപത്തുകളെ കൽത്തുറങ്ങിലടക്കണം. ഇവരെ പോലുള്ള ഒരു കാരണമാ ഇവിടെ പീഡനങ്ങൾ കൂടുതലായിട്ട് നടക്കുന്നത്, സുഹാന പറഞ്ഞു നിർത്തി. മിസ്റ്റർ ജോസഫ് കുര്യൻ, ശ്രീമതി സുഹാന പറഞ്ഞു കേട്ടല്ലോ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നീലകണ്ഠൻ നായരുടെ ദൃഷ്ടി ജോസഫ് കുര്യനിലേക്ക് പതിഞ്ഞു. ആദ്യം വിമർശിക്കുന്നവരാണോ സാർ സംസാരിക്കേണ്ടത്? എല്ലാവരും പറയട്ടെ, അതിനുശേഷം ഞാൻ പ്രതികരിക്കാം. ജോസഫ് കുര്യൻ പുച്ഛച്ചിരിയോടെ പറഞ്ഞു. കണ്ടോ സർ, അയാളുടെ പുച്ഛം കണ്ടോ? സ്ത്രീകളെ തീർത്തും ബഹുമാനിക്കാൻ പഠിക്കാത്ത സൈക്കോ ആണ് അയാൾ.
ഇവിടെ ഇത്രയും സ്ത്രീകൾ ഞാൻ പറഞ്ഞ നിലപാടുള്ളവരാ. സുഹാന ഇടയിൽ കയറി, സുഹാനക്ക് സംസാരിക്കാൻ അവസരം തരാം, സമയം പാലിക്കൂ. ഇനി എനിക്ക് സുപ്രീം കോടതി അഭിഭാഷകനായ ശ്രീ തോംസനോടാണ് ചോദിക്കാനുള്ളത്. ശ്രീ തോംസൻ, ഇത്തരം പരസ്യങ്ങൾ കുറ്റകരമാണോ? നീലകണ്ഠൻ നായരുടെ ശ്രദ്ധ തോംസനിലേക്ക് തിരിഞ്ഞു. അതിപ്പോ കുറ്റകരമെന്നും അല്ല എന്നും പറയാം. സ്ത്രീകളെ അപമാനിച്ചു എന്ന രീതിയിൽ വേണമെങ്കിൽ കേസ് എടുക്കാം. പക്ഷേ പലതരം പരസ്യങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ ഈ പരസ്യത്തിന് വലിയൊരു പ്രാധാന്യമില്ല. എന്നാലും തികച്ചും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു പരസ്യമാണ് ജോസഫ് കുര്യൻ നൽകിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രവണതകൾ നമ്മൾ വെച്ചുറപ്പിക്കരുത്. തോംസനും ജോസഫ് കുര്യനെ കുറ്റപ്പെടുത്തി നിർത്തി. ആ പ്രധാനപ്പെട്ട ഒരാൾ വിട്ടുപോയി. സ്ത്രീകൾക്ക് തന്നെ അഭിമാനമായി മാറി ഗായത്രിയെ നമ്മൾ മറന്നു. ഗായത്രിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ടല്ലോ. എന്നാലും പറയുകയാണ്, ഗർഭിണിയായ 4 മാസം നടത്തിയ സ്കാനിൽ ഡോക്ടറെ സ്വാധീനിച്ച് ലിംഗതണ്ഡം നടത്തി പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞ് അബോർട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ച ഭർത്താവിനെതിരെ കേസും കൊടുത്ത് ഡിവോഴ്സ് നേടി ആ പെൺകുഞ്ഞിനെ പ്രസവിച്ചതാണ് ഗായത്രി. ഗായത്രിയുടെ മോൾക്കിപ്പോ എത്ര മാസമായി? ഗായത്രിയെ പ്രശംസിച്ചുകൊണ്ട് നീലകണ്ഠൻ നായർ ചോദിച്ചു. മോൾക്കിപ്പോ 4 മാസമായി സർ. ഞാനിപ്പോ വീട്ടിൽ നിന്ന് ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. ജീവിക്കണ്ടേ സർ, ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് ജീവിക്കാനോ നോക്കട്ടെ. ഗായത്രി പ്രകാശം നീലിച്ച കണ്ണുകളോടെ പറഞ്ഞു. ഗായത്രിക്ക് എന്താണ് തോന്നിയത് ശ്രീ ജോസഫ് കുര്യൻ്റെ പത്രപരസ്യം കണ്ടിട്ട്? നീലകണ്ഠൻ നായർ ജോസഫ് കുര്യനെ ചൂടി ചോദിച്ചു. വിദ്യാഭ്യാസമുള്ള അദ്ദേഹത്തിന് അങ്ങനെ ഒരു പത്രപരസ്യം നൽകിയതിനെ കുറിച്ച് എത്ര ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു അമ്മയാണ്, മാതൃത്വത്തെ അഭിമാനിക്കുന്നതായിട്ടേ തോന്നിയിട്ടുള്ളൂ ആ പരസ്യം കണ്ടിട്ട്. ഒന്നുകിൽ അദ്ദേഹത്തിന് മാനസികാസ്വാസ്ഥ്യം ഉണ്ടാവണം, അല്ലെങ്കിൽ അദ്ദേഹം ചീപ്പ് പബ്ലിസിറ്റിക്കായി അങ്ങനെ ഒരു പരസ്യം നൽകിയതാവണം. ഗായത്രി പക്വമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് ജോസഫ് കുര്യനെ നോക്കി. താങ്ക് യു ഗായത്രി. ശ്രീ ജോസഫ് കുര്യൻ, ഇതൊക്കെ കേട്ടല്ലോ അല്ലേ? ഇവിടെ ഒരാൾ പോലും താങ്കളെ അനുകൂലിക്കാനായി വന്നിട്ടില്ല. താങ്കൾക്ക് ഇനിയെങ്കിലും സംസാരിക്കാമോ? നീലകണ്ഠൻ നായർ ജോസഫ് കുര്യനെ നോക്കി. സർ, ഞാൻ അങ്ങോട്ട് വരുന്നു. ജോസഫ് കുര്യൻ മൈക്കുമായി നീലകണ്ഠൻ നായരുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചുറ്റും കൂടിയിരുന്നവരെ നോക്കി. മലയാളികൾക്കൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ആവശ്യമുള്ളതിന് നേരിട്ടിറങ്ങി പ്രതികരിക്കാതെ, അല്ലെങ്കിൽ പ്രതികരണശേഷിയില്ലാതെ എൻ്റെ പരസ്യം പോലുള്ളവയെ ഉയർത്തി കാണിച്ചടക്കുന്ന വിവരമില്ലായ്മ എന്ന പ്രശ്നം. നീചമായ രീതിയിൽ മകനെ കൊല്ലുന്ന അമ്മ, മാതാപിതാക്കളെ കൊല്ലുന്ന മക്കൾ, പീഡന കൊലപാതകങ്ങൾ, ഗുണ്ടാവാഴ്ച തുടങ്ങിയവയ്ക്ക് ഹാഷ്ടാഗ് നൽകി ഫേസ്ബുക്കിൽ പ്രതികരിക്കാൻ മാത്രമേ അറിയാവൂ. ഫേസ്ബുക്കിൽ കുറ്റം ചെയ്തൊരു വെട്ടണം, കുത്തണം, കെട്ടിത്തൂക്കിക്കൊള്ളണം, ലിംഗം വെട്ടിയെറിയണം എന്നൊക്കെ വീമ്പിളക്കി നടക്കുമെന്നല്ലാതെ എന്തിനെങ്കിലും കഴിയൂ നിങ്ങളെക്കൊണ്ട്? ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാത്തിനും കയറി വിമർശനമായിട്ട് നടക്കുന്ന വിവേകശൂന്യരായ കുറേ ആളുകൾ, അത്തരക്കാരെ എനിക്ക് തീർത്തും പുച്ഛമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യം വിട്ടുകൊണ്ട് എനിക്ക് വേണ്ടി നൽകിയ പത്രപരസ്യത്തിലേക്ക് വരാം. പരസ്യത്തിൽ പറഞ്ഞവരെ ഞാൻ അനാഥൻ തന്നെയാണ്. പക്ഷെ അനാഥനാക്കപ്പെട്ടത് എൻ്റെ 3-ാമത്തെ വയസ്സിലാണ്. ഒരു കാർ ആക്സിഡന്റിൽ എൻ്റെ പപ്പയും അമ്മയും പോയതോടെ ബന്ധുക്കൾക്ക് ബാധ്യതയായിട്ട് മാറി എന്നെ ആ ഒരു ഓർഫനേജിലാക്കി. ഓർമ്മ വെക്കാൻ തുടങ്ങിയ കാലം മുതൽ എനിക്ക് ദേഷ്യം എൻ്റെ ബന്ധുക്കളോടായിരുന്നു. കാരണം അവരൊക്കെ ഉണ്ടായിരുന്നിട്ടും ഞാൻ അനാഥനെപ്പോലെയാണല്ലോ ജീവിച്ചത്. ആ വാശിയിൽ തന്നെ ഞാൻ പഠിച്ചുകൊണ്ടേയിരുന്നു. ഇന്നെൻ്റെ സമ്പാദ്യം എത്രയാണെന്ന് എനിക്ക് പോലും നിശ്ചയമില്ല. 35-ാമത്തെ വയസ്സിലാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. ജോസഫ് കുര്യൻ നിർത്തി. എല്ലാവരുടെ കണ്ണുകളും ജോസഫ് കുര്യൻ തറഞ്ഞിരുന്നു. സർ, ഞാൻ ഒരാളെ ഇങ്ങോട്ട് വിളിച്ചോട്ടെ? ജോസഫ് കുര്യൻ നീലകണ്ഠൻ നായരെ നോക്കി ചോദിച്ചു. നീലകണ്ഠൻ നായർ അനുവാദം നൽകി. ജോസഫ് കുര്യൻ ഫോണെടുത്ത് ആരെയും വിളിച്ചു. കുറച്ച് സമയത്തിനുള്ളിൽ 50 മിനിറ്റ് ഒരു സ്ത്രീ 8 മാസത്തോളം പ്രായം വരുന്ന ഒരു ആൺകുഞ്ഞിനെയും കൊണ്ട് ജോസഫ് കുര്യൻ്റെ അരികിലെത്തി. ജോസഫ് കുര്യനെ കണ്ട കുഞ്ഞ് ചിരിച്ചുകൊണ്ട് അയാൾക്ക് നേരെ കൈനീട്ടി. മൈക്ക് പോക്കറ്റിലിട്ടുകൊണ്ട് ജോസഫ് കുര്യൻ കുഞ്ഞിനെ കയ്യിൽ വാങ്ങി. കുഞ്ഞയാളുടെ മുഖത്ത് അവൻ്റെ മുഖം കൊണ്ടുവരച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിച്ചു. ഒരു കയ്യിൽ കുഞ്ഞിനെ ഒതുക്കി പിടിച്ചിട്ട് മൈക്ക് പോക്കറ്റിൽ നിന്നെടുത്തുകൊണ്ട് ജോസഫ് കുര്യൻ വീണ്ടും ചുറ്റുമിരിക്കുന്നവരെ നോക്കി. ഭാര്യ ലീസി അമേരിക്കയിൽ തന്നെ ഡോക്ടറായിരുന്നു, മലയാളിയുമാണ്. പോരാത്തിന് എന്നെപ്പോലെ ഓർഫനും. ഇവനെൻ്റെ മോന എൽഡിൻ ജോസഫ്. ഇവൻ 5 മാസം പ്രായമുള്ളപ്പോഴാണ് ആശുപത്രി ബിൽഡിങ്ങിൽ ലിഫ്റ്റ് തകർന്നു വീണ് ലിസി മരിക്കുന്നു. എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട്. അതുകൊണ്ട് തന്നെ മോനൊരു കുറവും വരുത്താൻ നോക്കാമെന്ന് ഞാൻ കരുതി. പക്ഷേ എൻ്റെ അടുത്ത് കിടക്കുമ്പോൾ ഇവൻ എൻ്റെ പൊന്നു മോൻ, എൻ്റെ നെഞ്ചു തടവി മുലപ്പാൽ കുടിക്കാനെന്നോണം വരുന്നു കാണുമ്പോൾ നെഞ്ച് പൊട്ടിപ്പോ. ഇവൻ തേടുന്ന ഇവൻ്റെ അമ്മയുടെ സ്ഥലമാണ്. അവന് വേണ്ട കുപ്പിപ്പാലല്ല, മുലപ്പാലാ. കഴിഞ്ഞ 3 മാസക്കാലായി ഇവനെന്നും മുലപ്പാൽ തേടി എൻ്റെ നെഞ്ചിൽ കുഞ്ഞുകരം പതിപ്പിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, അതൊക്കെ മനസ്സിലാവണമെങ്കിൽ എൻ്റെ അവസ്ഥയിലേക്ക് വരണം നിങ്ങളൊക്കെ. അനാഥത്വം എന്താണെന്ന് ശരിക്കറിഞ്ഞവനാ ഞാൻ. അമ്മയുടെ സ്നേഹം ശരിക്ക് കൊതിച്ചവനാ ഞാൻ. അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനമെടുത്തു, ഇവന് പുതിയൊരു അമ്മയെ നൽകണമെന്ന്. ഇവൻ എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ മുലപ്പാൽ കുടിക്കണമെന്ന്. കാശ് കൊടുത്ത ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടും, പക്ഷെ അമ്മയെ പോലെയല്ല. അമ്മയായി തന്നെ നോക്കാനുള്ള മനസ്സുള്ളവരെ കിട്ടില്ല. അതുകൊണ്ട് തന്നെയാ നിങ്ങൾ ഇത്രത്തോളം വിമർശിച്ച വിചിത്രമായ പരസ്യം ഞാൻ നൽകിയത്. മുലയൂട്ടുന്ന സ്ത്രീയെ എന്തിനാണെന്ന് പോലും മനസ്സിലാക്കാതെ തേറി വിളിക്കാനും ട്രോളുണ്ടാക്കാനും കുറ്റവാളിയാക്കാനായിരുന്നു എല്ലാവർക്കും ഉത്സാഹം. ഇന്ന് ഈ സമൂഹത്തിൽ പലതരം ചൂഷണത്തിനിരയായി മാതാവാകേണ്ടി വന്ന് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇരുൾ മറയത്തുന്ന പോലെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ വിളിക്കുന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ അത്തരത്തിൽ പരസ്യം നൽകിയതും. പക്ഷേ എനിക്ക് പഴച്ചു,
ഇവിടുത്തെ സദാചാരബോധം ഇങ്ങനെയൊക്കെയാണെന്ന് പഠിപ്പിച്ചതന്നേ. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇതെൻ്റെ ഇവൻ്റെ അവസാനത്തെ കേരള സന്ദർശനമായിരിക്കും. അതിന് അവസരം ഒരുക്കി തന്ന നിങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് ജോസഫ് കുര്യൻ മൈക്ക് നീലകണ്ഠൻ നായർക്ക് നൽകിയിട്ട് കുഞ്ഞുമായി അവിടുന്ന് പുറത്തേക്ക് നടന്നീങ്ങി. കേട്ടല്ലോ അല്ലേ എല്ലാവരും, ഈ കാര്യം അദ്ദേഹത്തോട് നേരത്തെ തന്നെ ചോദിച്ചറിഞ്ഞിട്ടാണോ ഞാനിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതന്നെ. നിങ്ങളെല്ലാവരും അയാളെ കുറ്റപ്പെടുത്താനും കളിയാക്കാനും തെറി വിളിക്കാനും ശ്രമിച്ചപ്പോൾ ഞാൻ അയാളെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് ശ്രമിച്ചത്. ഇന്ന് അയാളോട് നിന്ന് കണ്ണുനീരോട് ഇറങ്ങിപ്പോയില്ലേ? കുറ്റപ്പെടുത്തിയവരെ അധിക്ഷേപിച്ചൊരു മനസ്സാക്ഷി എന്നൊന്നുണ്ടെങ്കിൽ 1000 വട്ടം അയാളോട് മാപ്പ് പറയാൻ ബാധ്യസ്ഥരാണ്. കൂടുതലൊന്നും പറയാനില്ല, ഈ ഷോ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. നീലകണ്ഠൻ നായർ ആരോടുമില്ലാതെ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സംവാദത്തിന് വിരാമമിട്ടു. തിരിച്ച് അസ്റ്റേറ്റിലേക്ക് പോകും വഴി നൂറുകണക്കിന് ആൾക്കാരുടെ കോളുകളായിരുന്നു ജോസഫ് കുര്യൻ്റെ നമ്പറിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഒറ്റ കോൾ പോലും ജോസഫ് കുര്യൻ അറ്റൻഡ് ചെയ്തില്ല. എസ്റ്റേറ്റിലെത്തിയപ്പോൾ വീണ്ടും ജോസഫ് കുര്യൻ്റെ ഫോൺ ശബ്ദിച്ചു. നീലകണ്ഠൻ നായരുടെ കോളായിരുന്നു. ആ, പറഞ്ഞോളൂ സാർ. ജോസഫ് കുര്യൻ കോൾ അറ്റൻഡ് ചെയ്തു. ജോസഫ് ഒരു മിനിറ്റ്, ഞാൻ അവർക്ക് ഫോൺ കൊടുക്കാം പറഞ്ഞിട്ട് നീലകണ്ഠൻ നായർ ആർക്കോ ഫോൺ എടുത്തു. ഹലോ. ഒരു യുവതിയുടെ പതിഞ്ഞ ശബ്ദം ജോസഫ് കുര്യൻ്റെ ചെവിയിലെത്തി. ഹലോ, പറഞ്ഞോളൂ, ആരാ? ജോസഫ് കുര്യൻ നെറ്റി വിളിച്ചോണ്ട് ചോദിച്ചു. ഞാൻ ഗായത്രിയാ, എൻ്റെ നാവിൽ നിന്ന് അരുതാത്ത വല്ലതും വീണുപോയിട്ടേ മാപ്പാക്കണം. ഗായത്രി തൊണ്ടയെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഏയ്, ഞാനൊന്നും കാര്യമാക്കിയിട്ടില്ല. ബാക്കിയുള്ളവർ കടിച്ചേറാൻ നിന്നപ്പോഴും അല്പമെങ്കിലും ഭയം കാണിച്ച ഗായത്രി അല്ലേ? അത് വിട്ടേക്കും, മോൻ കരയുന്നു, ഞാൻ കോള് വെച്ചോട്ടെ. കുഞ്ഞിൻ്റെ കരച്ചിൽ ശ്രദ്ധിച്ചുകൊണ്ട് ജോസഫ് കുര്യൻ ചോദിച്ചു. ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടി. നിങ്ങളുടെ പണം മോഹിച്ചിട്ടോ നിങ്ങളുടെ ഭാര്യയെ മോഹിച്ചിട്ടോ അല്ല, നിങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മയാവാൻ ഞാൻ തയ്യാറാണ്. ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഗായത്രി നിർത്തി. ഗായത്രിയുടെ നല്ല മനസ്സിന് ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ ഈ തോന്നൽ ഞാനെല്ലാം പുറലോകത്തെ അറിയിക്കുന്നതിന് മുമ്പ് വരേണ്ടതായിരുന്നു. അങ്ങനെ ഗായത്രി എന്നെ അറിയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ഗായത്രിയോട് കടപ്പെട്ടവനായി ഞാൻ നിന്നേനെ, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയെന്ന നിലക്ക്. പക്ഷേ ഇതിപ്പോൾ തിരിച്ചാണല്ലോ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഇനി നമുക്ക് സംസാരിക്കേണ്ട. ഗായത്രിയെ നല്ലൊരു സുഹൃത്തായി ഞാൻ കാണുന്നു. എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയ്ക്ക് മാറി സംഭവിച്ചാൽ തീർച്ചയായും ഞാൻ ഗായത്രിയെ വിളിക്കും. പറഞ്ഞിരുന്നു ജോസഫ് കുര്യൻ കോള് കട്ട് ചെയ്തു. അമേരിക്കയ്ക്ക് തിരിച്ചു പോകുമ്പോൾ ജോസഫ് കുര്യൻ്റെ എൽഡിൻ്റെയും ഒപ്പം ഗായത്രിയും മകളും ഉണ്ടായിരുന്നു.